ജില്ലാ ആശുപത്രിയിൽ നിന്നും ജി പ്രസാദ് കുമാർ ചേരുന്നുണ്ട്. പ്രസാദ് ഏട്ടാ നമസ്കാരം. അതിദാരുണമായ ഒരു സംഭവമാണ്, കാറിലുള്ള എല്ലാവരും മരണപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർ എവിടെ പോയതാണെന്നോ എന്തിനു പോയതാണെന്നോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇടയ്ക്ക് ഇവർ യാത്ര പോകാറുണ്ട് എന്നും പറയുന്നു, പക്ഷേ ഇതൊരു അവസാന യാത്രയായി പോയല്ലോ പ്രസാദ് ഏട്ടാ. വളരെ ദാരുണമായ ഒരു സംഭവമാണ്. ഇന്നലെ രാത്രി ഉണ്ടായത്. 5 പേര് മരിച്ചു. ആദ്യം 4 പേര് സ്പോട്ടിൽ വെച്ച് വെച്ചു, പിന്നീട് ജില്ലാ ആശുപത്രി എത്തിയപ്പോൾ 5 ആമനും മരിച്ചു. രാവിലെയാണ് 5 ആമനെ തിരിച്ചറിഞ്ഞത് തന്നെ. എന്തായാലും കുറച്ച് ആളുകൾ, നമുക്ക് പോലീസിൽ നിന്നും വിവരങ്ങൾ പൂർമാറ്റം ലഭ്യമായി വരുന്നുള്ളൂ, എന്തിനാണ് പോയതെന്ന് കരുതി. നേരത്തെ കോങ്ങാട് MLA ശാന്തകുമാരി സംസാരിച്ചു, അവർക്കും ഇവർ സുഹൃത്തുക്കളാണല്ലാതെ എന്തിനാണ് പോയത്, എവിടേക്കാണ് പോകുന്നത് സംബന്ധിച്ച വിവരങ്ങൾ. കുറച്ച് ബന്ധുക്കൾ ഇവിടെയുണ്ട്. എന്താണ് നിങ്ങൾക്കറിയാമോ എന്തിനാണ് അവർ പോയത്? എന്തെങ്കിലും അറിയാമോ? അങ്ങനെ വ്യക്തമായിട്ട് അറിയില്ല. ഇപ്പം മരിച്ച 5 പേരുടെയും പേരുകളെല്ലാം നിങ്ങൾ അറിഞ്ഞില്ല? അപ്പോൾ അവരെല്ലാം സുഹൃത്തുക്കളാണോ? അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ യാത്രയൊക്കെ പോകുന്ന ആൾക്കാരാണോ? അത് എനിക്കറിയില്ല. നമ്മുടെ അനിയനാണ് ആക്ടിങ് ആയിട്ട് പോകുന്നത്. അത് മാത്രമാണ്. വിഷ്ണു അല്ല, വിഷ്ണുവിൻ്റെ ഏട്ടനാണ്, ചെറിയച്ഛനുമായി. അപ്പോൾ ഇവർ എപ്പോഴാണ് പോയത് അങ്ങനെ എന്തെങ്കിലും അറിയാവോ? ഇന്നലെ അങ്ങനെ എനിക്കറിയില്ല. വിഷ്ണു എന്ത് ചെയ്യുന്ന ആളാ? അവൻ ഡ്രൈവറാണ്, വണ്ടി ഡ്രൈവറാണ്. നിങ്ങളും വിഷ്ണുവിൻ്റെ നാട്ടുകാരനാണ്? നാട്ടുകാരനല്ല, വിഷ്ണുവിൻ്റെ അളിയനാണ്. അളിയനാണ്. ചേച്ചിൻ്റെ ഭർത്താവ്. ഇതിനെന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും? അപ്പോൾ ഇവർ ഇങ്ങനെ ഇങ്ങനെ യാത്ര പോകുന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു MLA. അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പോയതാണ്, എന്താണ്? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അതെന്താ പോയെന്നുള്ള അറിയില്ല. ഞാനിവിടെ ധോണിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ മരണം അറിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നാണ്? അറിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നാണ്. അപ്പോൾ വീട്ടുകാർ, മറ്റു വീട്ടിലുള്ളവരോടോ മറ്റോ സംസാരിച്ചിരുന്നു? അപ്പോൾ അവർക്ക് വിഷ്ണു എപ്പോഴാണ് പോയത്, വീട്ടിൽ നിന്ന് പോയത്, ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും അറിയാമോ? ഞാൻ വീട്ടിൽ പോയിട്ടില്ല, അവിടെ പോയിട്ടില്ല. ഞാൻ നേരെ അറിഞ്ഞ് ഇങ്ങോട്ട് വന്നു. അങ്ങനെ വീട്ടിൽ വീട്ടുകാരോട് മറ്റോ സംസാരിക്കാൻ പറ്റിയിരുന്നോ? ഇല്ലില്ല. അപ്പോൾ ബന്ധുക്കൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതേ ഉള്ളൂ. എന്തായാലും ഈ ഇപ്പോൾ മൃതദേഹങ്ങൾ, 5 മൃതദേഹങ്ങളും പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഉള്ളത്. അത് അതിവേഗത്തിൽ തന്നെ ഒരു പക്ഷേ 9 മണിക്കാണ് സാധാരണ ആ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക. പക്ഷേ അതിന് മുൻപേ തന്നെ പോകാനുള്ള സാധ്യത, കാരണം ഇത്തരം വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മുൻപെല്ലാം ഉണ്ടായിരുന്ന അങ്ങനെ സമയവും അതുപോലെ തന്നെ മറ്റു നടപടിക്രമങ്ങളിലേക്കൊന്നും പോകാതെ എത്രയും പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോയി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയാണ് ആ ചെയ്യുന്നത്. അത് അതുപോലെ തന്നെ ആവാനാണ് സാധ്യത. നേരത്തെ തന്നെ കോങ്ങാട് MLA ശാന്തകുമാരി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരാണ് കുറച്ച് കൂടുതൽ ഈ കാര്യങ്ങൾ വേഗത്തിലാക്കാൻ വേണ്ടി ഒരു ഇടപെടൽ നടത്തിയപ്പോൾ കൂടുതൽ പോലീസ് ഈ മോർച്ചറിക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട്. നേരത്തെ തന്നെ കല്ലടിക്കോട് പോലീസ് ഈ സംഭവം ഈ മോർച്ചറിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കൂടുതൽ പോലീസ് പണ്ണാർക്കാട് ചെർപ്പുളശ്ശേരി ഭാഗത്തു നിന്നുള്ള പോലീസ് കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ 5 പേരുടെയും മൃതദേഹങ്ങൾ, 5 പേരും അടുത്തടുത്ത് തന്നെയാണ്. 4 പേര് കോങ്ങാട് പഞ്ചായത്തിലും ഒരാൾ തച്ചമ്പാറയാണ്. ഒരുപക്ഷേ ഗൂഗിൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 4 പേരും അവരുടെ ഒരു ഗെറ്റ് ടുഗദറിന് ശേഷം തച്ചമ്പാറ സ്വദേശിയായ മഹേഷിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആ സമയത്തായിരിക്കാം ഒരുപക്ഷെ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോറി പൂച്ചട്ടി കോഴിക്കോട് നിന്ന് കയറ്റിട്ട് ചെന്നൈയിലേക്ക് പോകുന്ന ലോറിയെന്ന് അപകടത്തിൻ്റെ വിശദാംശങ്ങൾ ഗൂഗിൾ നൽകിക്കഴിഞ്ഞു. എന്തായാലും അല്പസമയത്തിനകം ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും. ഒപ്പം പാലക്കാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ 4 സ്ഥാനാർത്ഥികളും അവരുടെ ഉച്ചവരെയുള്ള പ്രചാരണം നിർത്തിവെച്ചിരിക്കുകയാണ്. മോത്തി. ശരി, ജി പ്രസാദ് കുമാറാണ് ജില്ലാ ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മൃതദേഹങ്ങൾ അവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ബന്ധുക്കളൊക്കെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. എങ്കിൽ കൂടി ഇവരെവിടെയാണ് യാത്ര പോയത്, എന്തായിരുന്നു യാത്രയുടെ ലക്ഷ്യം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തതയിലേക്ക് വന്നിട്ടില്ല. ഗൂഗിൾ VS അപകടം നടന്ന സ്ഥലത്ത് ഉണ്ട്. ഗൂഗിൾ, അവരെവിടെയാണ് പോയതെന്നോ അവരുടെ യാത്രയെക്കുറിച്ചോ ഒന്നും ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നില്ല. ഇടയ്ക്കൊക്കെ യാത്ര പോകാറുണ്ടായിരുന്നു എന്ന് MLA അടക്കമുള്ളവർ പറയുമ്പോഴും നമുക്ക് ആ സ്ഥലത്ത് നിന്നുള്ള ഒരു പ്രതികരണം കൂടി കാണാം. ഞാൻ കണ്ടത് പോലീസുകാരുണ്ടായിരുന്നു, നിറയെ ജനങ്ങളുണ്ടായിരുന്നു. വാഹനം ഇടിച്ച് അവരെയൊക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. ആശുപത്രി എത്തി. വലിയൊരു ഭീകരമായിട്ടുള്ള ബ്ലോക്കും അങ്ങനെ അന്തരീക്ഷമായിരുന്നു? അല്ലല്ല, അന്തരീക്ഷം അങ്ങനെ ഉള്ള അന്തരീക്ഷത്തിനുള്ള ടൈമല്ലല്ലോ. അപ്പോഴേക്കും വാഹനങ്ങളൊക്കെ കടത്തിവിട്ടിരുന്നു. കാറ് റോങ് സൈഡ് ആയിരുന്നു, അപ്പുറത്ത് വലതുവശം ചേർന്നായിരുന്നു. ഇതേമാതിരി തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു. വാഹനം അമിത വേഗതയിലായിരുന്നു, അത് ആരെങ്കിലും പറയുന്നു കേട്ടോ പോലീസോ? ഇല്ലല്ലോ, അമിത വേഗതയിലാണെന്നോ പറയുന്നേട്ടത്.
ഇല്ല പോലീസ് പോലീസ് ഇവിടെ കുറെ നല്ല തിരക്കായിരുന്നു. കാരണം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ലോറികൾ മറ്റ് ലോറികളൊക്കെ നിർത്തിയിരുന്ന ഒരു സ്ഥലം കൂടിയാണ് അവിടെ. പാർക്കിങ്ങിനൊക്കെ ആയിട്ടും നിർത്തിയിരുന്ന സ്ഥലം കൂടിയാണ്. ആ നല്ല വീതിയിലെ സ്ഥലമാണ്. ഇതുവരെ അപകടമൊന്നും ഇവിടെ ഭയഭാഗത്തധികം സംഭവിച്ചിട്ടില്ല. പക്ഷേ നല്ല വീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോറികളുടെ ഒരു മറവ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ രാത്രിയിലോ അധികം വെളിച്ചം ഇല്ല, ഒരു കുറവുകളുണ്ട്. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് പക്ഷേ പോലീസ് പെട്ടെന്ന് ഈ അഞ്ചു പേരും പോയതുകൊണ്ട് ആരാണ് എന്താണെന്നൊന്നും മനസ്സിലായില്ല. ആരാണ് വണ്ടി ഓടിച്ചെന്ന് ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും അജ്ഞാതമാണ് ശരിക്കും. അതിൽ ഇവരെല്ലാവരും ഒരു ഒരേ വസ്ത്രങ്ങളായിരുന്നു ഇട്ടിരുന്നതെന്നും പറയുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്ക് വലിയ കൂടുതൽ അറിയില്ല. ആരാണ് വണ്ടി ഓടിച്ചിരുന്നതെന്ന് അറിയില്ല. അറിയില്ല. ഒരാളെ എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട്. കാരണം ആദ്യത്തെ മൂന്നുപേരെ നമ്മൾ ഫസ്റ്റ് കൊണ്ടുപോവാണ് ചെയ്തത്. ആദ്യത്തെ മൂന്നുപേരോട്ട് കയറ്റിവിട്ടു. പിന്നെ രണ്ടാമത്തെ ഒരാളെ വേറൊരു വണ്ടിയിലും കയറ്റിവിട്ടു. മൂന്നാമത്തെ വേറൊരു വണ്ടിയിൽ. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് ആൾക്കാർ കൊണ്ടുപോവാണ് ചെയ്തത്. നാട്ടുകാരാണ്, നാട്ടുകാരും പോലീസും പിന്നെ ഫയർഫോഴ്സൊക്കെ എത്തി. അവരുടെയൊക്കെ സഹായത്തോടെയാണ് പെട്ടെന്ന് എല്ലാവരും കൊണ്ട് മാറ്റാൻ കഴിഞ്ഞത്. ഒരാളെ എടുക്കാൻ വളരെ ബുദ്ധിമുട്ട്. കുറേ സമയം എടുത്തിട്ടാണ് നമുക്ക് ഒരാളെ ഏറ്റവും അവസാനത്തുള്ള ഒരാളെ വണ്ടിയിൽ നിന്ന് തന്നെ പുറത്തിറക്കാൻ കഴിഞ്ഞു. ഫയർഫോഴ്സാണോ ഒന്ന് പിന്നെ ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും നാട്ടുകാരും പോലീസും കൊണ്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അതിദാരുണമായ സംഭവമാണ് ഉണ്ടായത്. ജി പ്രസാദ് കുമാർ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ നിന്നും തുടരുന്നുണ്ട്. പ്രസാദേട്ട, ഇവരുടെയൊക്കെ നമ്മൾ വിഷ്ണുവിന്റെ ബന്ധുക്കളെ കണ്ടു. ഒരു ജ്യേഷ്ഠനെയും ഭാര്യ സഹോദരി ഭർത്താവിനെയും ഒക്കെ കണ്ടു. മറ്റുള്ളവരുടെയൊക്കെ ബന്ധുക്കൾ അവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ? ഈ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ടോ? മോത്തി, ഇല്ല, മറ്റ് ബന്ധുക്കളായിരുന്നു തന്നെ എത്തിയിട്ടില്ല. കാരണം എല്ലാവർക്കും ഈ വിവരങ്ങൾ അറിഞ്ഞു വരുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച ആ വിഷ്ണുവിൻ്റെ ചെറിയച്ഛൻ്റെ മകനും അതുപോലെ തന്നെ സഹോദരി ഭർത്താവിനും കണ്ടു. പക്ഷേ അവർക്ക് അവരുടെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ അമ്മയോടോ മറ്റ് സഹോദരങ്ങളോടോ അല്ലെങ്കിൽ അച്ഛനോടോ തന്നെ ഒന്നും സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടില്ല. അവർ അങ്ങോട്ട് പോയില്ല. മരണവിവരം ചാനലുകളിലൂടെ അറിഞ്ഞപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളത് കൂടുതൽ ബന്ധുക്കൾ ഇങ്ങോട്ടേക്ക് ജില്ലാശുപത്രി മോർച്ചറിയിലേക്ക് വരും. അപ്പോൾ കുറച്ച് ബന്ധുക്കൾ വന്നു. പക്ഷേ ആ വിവരങ്ങളൊന്നും മറ്റു വിവരങ്ങളൊന്നും തന്നെ അവർക്ക് ലഭ്യമായിട്ടില്ല. ഇനി ഉള്ളത് എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത്. നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നതാണ് എം എൽ എ നമ്മുടെ പോലീസ് വണ്ടിയുടെ കൊണ്ട് ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന ആളെയാണ് പോലീസ് വണ്ടിയിൽ കൊടുന്നത്. ലാസ്റ്റ് കൊടുക്കുന്നത് പോലീസ് വണ്ടി. ഇതിപ്പോ ഒരു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നോ? അവര് മൂന്ന് നാല് പേരും സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട്. ഒരാൾ ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം ഐ സി യുലേക്ക് മാറിയതിനു ശേഷമാണ് ആൾ മരണപ്പെട്ടത്. അതായത് ചേട്ടന്റെ വണ്ടിയിൽ ഉണ്ടായിരുന്ന ആളാണ്? അതെ, ബാക്കിലിരുന്ന ആളാണ് സംഭവം. അവിടെ പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ ഐ സി യു കയറ്റിയതിനു ശേഷം മരണപ്പെട്ടത്. അവരെന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഒന്നും പറഞ്ഞില്ല. ഇല്ല ഇല്ല ഇല്ല, മുഖത്ത് കൂടെ ഫുള്ള് ബ്ലഡ് ഇവിടെ ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളും. അതുപോലെ ആളെ രണ്ടുപേരും ഞാൻ ഇവിടെ വന്നതും എൻ്റെ വണ്ടി കയറ്റി, പിന്നെ ആളെ കിട്ടണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറിയിട്ട് ഡ്രൈവറെ വലിച്ചെടുക്കുക ചെയ്ത്, എന്നിട്ട് പിന്നെ വണ്ടി കയറ്റി. പിന്നെ ലെഫ്റ്റ് സൈഡ് ഉണ്ടായിരുന്ന വേറൊരു പയ്യൻ ഉണ്ടായിരുന്നു ഫ്രണ്ട് സീറ്റിൽ, അവനെ പിന്നെ പോലീസ് വണ്ടിയാണ് കൊണ്ടുപോയത്. പിന്നെ വേറൊരു പയ്യൻ ഉണ്ടായിരുന്നു, അവൻ 108 ആംബുലൻസിനും കൊണ്ടുപോയി. ഒരാള് വളരെ ചെറിയ പ്രായം, 17 മറ്റുള്ളൂ. അതിപ്പോ അവരെ കണ്ടാലോ എനിക്കറിയുള്ളൂ. എന്താ വെച്ചാൽ ആ സമയത്ത് കൊണ്ടുപോയത് എടുത്തപ്പോ പ്രായം നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ. ചെറിയ പ്രായക്കാരാണ്. അവിടെ ഒന്നാമത്തെ 11 ഇവിടെ നിറയെ വണ്ടികളും കാര്യങ്ങളും ഒക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഏകദേശം എത്ര മണിക്കായിരിക്കും? 11 ആയോടുകൂടിയിട്ടാണ് ഉണ്ടായിരുന്നു. ഫോൺ വന്ന് എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. പെട്ടെന്ന് ഫോൺ വന്നതും ഞാൻ ഇവിടെ വരികയുണ്ടായി. പേര് മണിയണ്ട. ഇപ്പോൾ മണിയണ്ടേട്ടനാണ് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ 3 ആണ് ഈ വാഹനത്തിൽ ഉണ്ടായത്. അതിൽ ഡ്രൈവർ ഉണ്ടായിരുന്നു, അങ്ങനെ മറ്റ് 2 ഇതിൽ ഒരാൾ പോയതിന് ശേഷം ആശുപത്രിയിലെത്തിച്ചു. അവിടെ നിന്ന് ഐ സി യുവിലേക്ക് മാറ്റിയപ്പോഴാണ് ഒരാളുടെ മരണം സംഭവിച്ചത്. അത് ഈ മണികണ്ടേട്ടൻ കൊണ്ടുപോയ നവജീവൻ എന്ന് പറയുന്ന ആംബുലൻസിൽ കൊണ്ടുപോയ ആളുകളിൽ ഒരാളാണ്. അത്തരത്തിൽ അതായത് ജീവൻ ഉണ്ടായിരുന്നു. രാവിലെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കേണ്ടി വരുന്നു എന്നത് അതീവ ഖേദകരമാണ്. സുഹൃത്തുക്കളായിരുന്നിരിക്കണം. യുവാക്കൾ 5 ഒരുമിച്ചുള്ള യാത്രയിലായിരുന്നു. എന്താണ് സംഭവിച്ചത്, ഇവരെവിടെയാണ് പോയത്, എവിടെ നിന്ന് വരികയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ബന്ധുക്കളൊക്കെ വിവരങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. മാധ്യമങ്ങൾ വാർത്തകളൊക്കെ കണ്ട് ബന്ധുക്കൾ വിവരങ്ങൾ അറിയുന്നു. അതേ തുടർന്നാണ് വിഷ്ണു എന്ന ആളിൻ്റെ ബന്ധുക്കൾ ഇപ്പോൾ ആശുപത്രിയിലെത്തിയിട്ടുള്ളത്, പാലക്കാട് ജില്ലാ ആശുപത്രിയിലെത്തിയിട്ടുള്ളത്. പ്രസാദ് കുമാറും ഗോകുലുമാണ് വിവരങ്ങൾ നൽകിയത്.